പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായിട്ടും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ ജീവന് തന്നെ വില നൽകേണ്ട സമയമാണ് ഇപ്പോൾ. എല്ലാവരും ഇത് ശ്രദ്ധയോടെ വീക്ഷിക്കുക. നിങ്ങൾക്ക് ഉടൻ തന്നെയോ എപ്പോഴോ ഇത് പ്രയോജനപ്പെടും. ആദ്യമായിട്ട് നമ്മൾ എന്താണ് പൾസ് ഓക്സിമീറ്റർ എന്ന് നോക്കാം. നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ്റെ അളവ് നിർണ്ണയിക്കുന്ന ഒരു ഉപകരണമാണ് പൾസ് ഓക്സിമീറ്റർ. ഇതിൻ്റെ ഓക്സിജൻ്റെ അളവ് നമുക്ക് റീഡിംഗ് എടുക്കുമ്പോൾ 94 കുറയാൻ പാടില്ല. 94 കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ്റെ അളവ് വളരെ കുറവ് ആകുകയും നമുക്ക് അതിനെ തുടർന്നുള്ള ജീവിതം തന്നെ അപകടത്തിലാകുകയും ചെയ്യും. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു LED ബൾബും സെൻസറുമാണ് പൾസ് ഓക്സിമീറ്ററിനെ ഓക്സിജൻ്റെ തോത് അളക്കാൻ സഹായിക്കുന്നത്. വിരലുകളിലെ കോശങ്ങളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ സെൻസർ ഇതിൻ്റെ സാന്ദ്രത പരിശോധിച്ച് രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പൾസ് ഓക്സിമീറ്ററിൽ രേഖപ്പെടുത്തുന്ന ഓക്സിജൻ്റെ അളവ് പലപ്പോഴും കൃത്യമാകണമെന്നില്ല. ശരീരത്തിൻ്റെ നിറം, തണുത്ത കൈകൾ, ഈർപ്പമുള്ള ശരീരം എന്നീ സാഹചര്യങ്ങളിലെല്ലാം ഇതിൽ വ്യത്യാസം വരാം. ഓക്സിജൻ്റെ തോത് പരിശോധിക്കുന്ന മുറിയിൽ തീവ്രമായ പ്രകാശമുണ്ടെങ്കിലും അളവിൽ മാറ്റമുണ്ടായേക്കാം. കൂടാതെ നെയിൽ പോളിഷ്, ടാറ്റു എന്നിവയും പൾസ് ഓക്സിമീറ്ററിലെ റീഡിങ്ങിനെ വ്യത്യാസപ്പെടുത്തും. പൾസ് ഓക്സിമീറ്റർ എങ്ങനെ ശരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങളുടെ വിരൽ നഖങ്ങളിൽ നെയിൽ പോളിഷോ സമാന പദാർത്ഥങ്ങളോ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യുക. നിങ്ങളുടെ വിരൽ ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക. പൊടിയോ അങ്ങനെ ചെടികളോ ഒന്നും പാടില്ല. നിങ്ങളുടെ വിരൽ നനഞ്ഞതോ തണുത്തതോ അല്ലെന്ന് ഉറപ്പുവരുത്തുക. പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുന്നതിന് മുമ്പേ 5 മിനിറ്റെങ്കിലും വിശ്രമിക്കുക. ഒരു കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് അടുത്ത കയ്യിലെ ചൂണ്ടുവിരലോ നടുവിരലോ പൾസ് ഓക്സിമീറ്ററിലേക്ക് പൾസ് ഓക്സിമീറ്റർ ഓണായതിനു ശേഷം വെക്കുകയാണ് ചെയ്യേണ്ടത്. 1 മിനിറ്റോളം നമ്മൾ കാത്തു നിൽക്കേണ്ടതാണ്, അല്ലെങ്കിൽ റീഡിംഗ് കഴിയുന്നിടം വരെ കാത്തു നിൽക്കുക. റീഡിംഗ് സ്ഥിരീകരിച്ച ശേഷം ഏറ്റവും ഉയർന്ന റീഡിങ്ങാണ് എടുക്കേണ്ടത്. 1-2 പ്രാവശ്യം നമ്മൾ 2-3 പ്രാവശ്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന റീഡിങ്ങാണ് നമ്മൾ എല്ലാവരും എടുക്കുക. ദിവസവും 3 നേരം വെച്ച് റീഡിങ് നമ്മൾ നോക്കണം. രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും നേരം നോക്കുക. പിന്നെ അസ്വസ്ഥത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ റീഡിങ് നോക്കേണ്ടതാണ്, റീഡിങ് എടുക്കേണ്ടതാണ്. 94 കുറവാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ നമ്മൾ അഭയം പ്രാപിക്കേണ്ടതാണ്. അതിൽ ഓക്സിജൻ്റെ ലെവൽ പിന്നെയും താണുകയാണെങ്കിൽ നമുക്ക് ജീവഹാനി വരെ സംഭവിക്കാം. ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഉപകാരപ്രദമാക്കുവാൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം.